നമസ്കാരം. ഇന്ന് നടന്ന ഐ പി എൽ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പഞ്ചാബ് കിങ്സിനെ 5 വിക്കറ്റുകൾക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. പഞ്ചാബ് കിങ്സിന് വേണ്ടി കെ എൽ രാഹുലിന്റെയും മഹയാങ്ക് അഗർവാളിന്റെയും ഹാഫ് സെഞ്ചുറികളാണ് അവരുടെ ബാറ്റിംഗിന് തുണയായത്. കെ എൽ രാഹുൽ 51 ബോളുകളിൽ 61 റൺസ് നേടിയപ്പോൾ മയാങ്ക് അഗർവാൾ 36 ബോളുകളിൽ 69 റൺസ് നേടി. അവസാന സമയത്ത് ദീപക് ഹൂഡയുടെയും ഷാരൂഖ് ഖാന്റെയും ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് അവരെ 195 എന്ന പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. അങ്ങനെ 196 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഡൽഹിക്ക് വേണ്ടി അവരുടെ ഓപ്പണേഴ്സായ പൃഥ്വി ഷായും ശിഖർ ധവാനും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. പൃഥ്വി ഷാ 17 ബോളുകളിൽ 32 റൺസ് നേടിയപ്പോൾ ശിഖർ ധവാൻ 49 ബോളുകളിൽ 92 റൺസ് അടിച്ചു. അതിൽ 13 ഫോറുകളും 2 സിക്സറുകളും ഉണ്ടായിരുന്നു. വെറും 8 റൺസിനാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായത്. അതേസമയം ഇന്നത്തെ ആദ്യമായി ഈ സീസണിൽ ആദ്യമായി കളിക്കാൻ ഇറങ്ങിയ സ്മിത്തിന് തിളങ്ങാനായില്ല. 12 ബോളിൽ വെറും 9 റൺസ് നേടിക്കൊണ്ട് സ്മിത്ത് പുറത്തായി. മത്സരത്തിൽ ഏറ്റവും നിർണായകമായ ഓവറായി തീർന്നത് മെറിഡത്തിന്റെ 14ാമത്തെ ഓവർ തന്നെയായിരുന്നു. ആ ഓവറിൽ ശിഖർ ധവാൻ 20 റൺസോളം അടിച്ചെടുത്തു. അതിനുശേഷം വന്ന മാർക്കസ് സ്റ്റോണിസ് 13 ബോളുകളിൽ 27 റൺസ് നേടി മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി.